कौसल्या सुप्रजा राम पूर्वा संध्या प्रवर्तते उत्तिष्ठ नरसार्दोला कर्त പ്രിയമുള്ളവരെ, കോട്ടക്കൽ കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷൻ 2008 രൂപീകരിച്ച് ഇപ്പോൾ 2021 വരെ എത്തിയിരിക്കുകയാണ്. ഈ കാലയളവിനിടയിൽ കനിവിൻ്റെ സേവനം ഒരിക്കലെങ്കിലും ലഭ്യമാവാത്ത ആളുകൾ കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലും അതുപോലെ പരിസര പഞ്ചായത്ത് പ്രദേശങ്ങളിലും വളരെ വിരളമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ 2020 മുതൽ ഈ നിമിഷം വരെ കൊറോണ എന്ന മഹാമാരിയിൽ ലോകം മുഴുവൻ പകച്ചു നിന്നപ്പോഴും കേരളത്തിൽ, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ, മലപ്പുറം ഇനീഷ്യേറ്റീവ് ഇൻ പാലിയേറ്റീവ് എന്ന സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അനേകം പാലിയേറ്റീവ് ക്ലിനിക്കുകൾ ഈ മഹാമാരിയെ വകവെക്കാതെ വീടുകളിൽ ചെന്ന് ശയ്യാവലംബികളായി കിടക്കുന്ന രോഗികളെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ട പരിചരണം ഈ മഹാമാരിയെ അവഗണിച്ചുകൊണ്ട് ചെയ്തു കൊടുത്ത പാരമ്പര്യമാണ് മലപ്പുറം ജില്ലയ്ക്കുള്ളത്. അതിൽ ശക്തമായ വിധേയത്വം, അല്ലെങ്കിൽ അതിൻ്റെ ശക്തമായ ബാഹ്യതയം കോട്ടക്കൽ പരിസരത്ത് കനിവ് നിർവഹിച്ചു പോന്നിട്ടുണ്ട്. കനിവിന് സ്വന്തമായി ഒരു ഓഫീസ് കെട്ടിടമില്ല, വാടകയ്ക്കാണ് പ്രവർത്തിക്കുന്നതെങ്കിലും എല്ലാ ആഴ്ചയിലും ഒരു ഡോക്ടറുടെ സേവനവും എല്ലാ ദിവസവും രണ്ട് നഴ്സുമാരുടെ സേവനവും കനിവ് നൽകി വരുന്നുണ്ട്. രണ്ട് വാഹനങ്ങളിലായിട്ട് ഈ മുനിസിപ്പാലിറ്റിയുടെ ഇതര ഭാഗങ്ങളിൽ, പരിസര പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും രോഗികളെ ശുശ്രൂഷിക്കാൻ ഈ ടീം എന്ത് പ്രതിസന്ധികളെയും, എല്ലാ പ്രതിസന്ധികളെയും വകവെക്കാതെ എത്തിച്ചേരുന്നുണ്ട്. ആവശ്യമായ രോഗികൾക്ക് മരുന്നുകൾ എത്തിച്ചു കൊടുക്കുകയും അതിലാവശ്യമെന്ന് തോന്നുന്ന കുടുംബങ്ങൾക്ക് റേഷൻ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു മഹാത്യാഗം കൂടി കനിവ് ചെയ്തു വരുന്നു. ഇതെല്ലാം നടത്തി വരുന്നത് ഈ ജനുവരി 15 എന്ന ലോക പാലിയേറ്റീവ് കെയർ ഡേയോടനുബന്ധിച്ച് സ്വരൂപിക്കുന്ന വിഭവ സമാഹാരങ്ങളിലൂടെയാണ്. പണമായിട്ടും വിഭവങ്ങളായിട്ും ഈ ദിവസങ്ങളിൽ, ഈ ജനുവരി 15 വിദ്യാലയങ്ങളിലും ബസ് സ്റ്റാൻഡുകളിലും വീടുകളിലും പ്രവർത്തകർ കയറിച്ചെന്ന് പിരിച്ചെടുക്കുന്ന ചില്ലറ തുട്ടുകൾ ഉപയോഗിച്ചാണ് കനിവിൻ്റെ ഇത്രയും വലിയ ഈ സേവനം നടന്നു വരുന്നത്. ഓഫീസ് വാടക, നഴ്സുമാർ, ഡോക്ടർമാർ, മറ്റ് ഇതര സ്റ്റാഫുകൾ, ഇവരുടെ ശമ്പളം, ഇങ്ങനെ തുടങ്ങി മെഡിസിൻ വിതരണം, മെഡിസിൻ വാങ്ങുന്ന പർച്ചേസിംഗ് വരെയുള്ള എല്ലാ ചെലവുകളും ഈ ഒരു വിഭവത്തിൽ നിന്നാണ്, ഈ വരുമാനത്തിൽ നിന്നാണ് ചെയ്തു വരുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങൾ ഈ അവസരത്തിൽ, ഈ ജനുവരി 15 സമീപിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത്, കനിവിൻ്റെ സേവനത്തിൽ പങ്കാളികളാവാൻ നിങ്ങളുടെ അർത്ഥം കൊണ്ടും ദേഹം കൊണ്ടും ചെയ്യാനാവുന്ന എല്ലാ സേവനങ്ങളും കനിവിന് ഒപ്പം നിന്നുകൊണ്ട് നിങ്ങൾ ഞങ്ങളോടൊപ്പം സഹകരിക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനവുമായി ഈ കനിവിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാം. ജയ് ഹിന്ദ്. പൂർത്തീകരിക്കുന്ന കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് നിരവധി തവണകളായി എല്ലാ വർഷവും
ജനുവരി 15 പാലേറ്റീവ് ഡേ ആയി ആചരിച്ച് വരികയാണ്. മനുഷ്യനെന്ന നിലയിൽ തൻ്റെ സഹജീവിയെ സഹായിക്കുക എന്ന അവൻ്റെ കഷ്ടപ്പാടിലും പ്രയാസത്തിലും അവനോടൊപ്പം ഒരു താങ്ങും തണലുമായി നിൽക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും മനുഷ്യത്വമുള്ള, മനുഷ്യത്വം മരവിക്കാത്ത എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒന്നാണ്. തീർച്ചയായും നിങ്ങൾ ഏവരുടെയും പങ്കാളിത്തവും സഹായവും കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവിനുണ്ടാകും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ പാലിയേറ്റീവ് ഡേ ജനുവരി 15 നിങ്ങളുടെ ഏവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടും പിന്നീട് അങ്ങോട്ടുള്ള കനിവിൻ്റെ പ്രവർത്തനത്തിൽ നിങ്ങളുടെയൊക്കെ സജീവമായ സാന്നിധ്യവും പ്രതീക്ഷിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. തികച്ചും സൗജന്യമാണെന്നറിയാമല്ലോ. ഡോക്ടർ, നഴ്സുമാർ, ഡ്രൈവർമാർ തുടങ്ങി 6 ജീവനക്കാർക്കുള്ള ശമ്പളം, അതുപോലെ തന്നെ രോഗികൾക്കുള്ള മരുന്ന്, മറ്റു ഉപകരണങ്ങൾ എന്നിവയ്ക്കായി 2 ലക്ഷത്തോളം രൂപ കനിവിന് ചെലവ് വരുന്നുണ്ട്. സുമനസുകളിൽ നിന്നുള്ള സംഭാവനയും കടകളിൽ നിന്നുള്ള ബോക്സ് കലക്ഷനുമാണ് കനിവിൻ്റെ ഏക വരുമാന മാർഗം. ആയതിനാൽ ഈ കാരുണ്യ പ്രവർത്തനത്തിൽ നിങ്ങളും ശാരീരികമായും സാമ്പത്തികമായും സഹായിച്ച് കണ്ണിച്ചേരണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയാണ്. ഞങ്ങളുമായി ബന്ധപ്പെടാനുള്ള നമ്പർ 97 44 81 30 49. ഒരിക്കൽ കൂടി, 97 44 81 30 49. ഈ നമ്പറിൽ ഗൂഗിൾ പേ സൗകര്യവും ഉണ്ട്. കൂടാതെ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞങ്ങൾ താഴെ നൽകുന്നതാണ്. എല്ലാവരും ഒരിക്കൽ സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ആവശ്യപ്പെടുന്നു. നമസ്കാരം. ഞങ്ങൾ കോട്ടയ്ക്കൽ പെയിൻ ആൻഡ് പാലിയേറ്റീവ് അസോസിയേഷനിലെ സ്റ്റാഫുകളാണ് 2 പേരും. എൻ്റെ പേര് പ്രമീള. എൻ്റെ പേര് വിജിത. ഇവിടെ 2009 കുറച്ച് സഹൃദയരായ നല്ല ആൾക്കാരുകൾ ചേർന്നിട്ടാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത്. 2009 മുതൽ ഇന്ന് വരെ നല്ല ഒരു സേവനമാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ നിന്നും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ വ്യത്യാസമില്ലാതെ അവരുടെ വീടുകളിൽ ചെന്ന് നമ്മൾ അവർക്ക് മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും നൽകുന്ന സേവനങ്ങളാണ് നമ്മുടെ കനിവിൻ്റെ സേവനങ്ങൾ. മൂത്രപൈപ്പ് ഇട്ട് കൊടുക്കുക, പിന്നെ മൂക്കിൽ പൈപ്പ് ഇട്ട് കൊടുക്കുക, എത്ര പഴകിയ ഒരു മുറിവുണ്ടെങ്കിലും അത് ഡ്രസ്സിങ് ചെയ്ത് വൃത്തിയാക്കി കൊടുക്കുക. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ ഭാരവാഹികളോട് ഞാൻ നന്ദി അറിയിക്കുകയാണ്. കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കോട്ടയ്ക്കലിൻ്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട്. പേഴ്സണലി അല്ലാതെയും കനിവിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. ഡോക്ടറായാലും നേഴ്സായാലും ഏത് നിമിഷവും ഒരു രോഗിയുടെ ആവശ്യത്തിന് ഓടിയെത്തുന്ന ഒരു കാഴ്ച ഞാനും കാണുന്നതാണ്. കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവിൻ്റെ കീഴിൽ ഒരുപാട് രോഗികളുണ്ട്. അവർക്കെല്ലാം വളരെ വേണ്ട വിധത്തിൽ കനിവിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ അതിൻ്റെ ഭാരവാഹികൾക്ക് സാധിക്കുന്നുണ്ട്. വലിയൊരു അനുഗ്രഹമാണ്. ഇനിയും കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവിന് ഒരുപാട് ഉയരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ. നമ്മുടെ എല്ലാ രോഗികൾക്കും കനിവിൻ്റെ സഹായഹസ്തങ്ങൾ നീട്ടിക്കൊണ്ട് ഒരിക്കൽ കൂടി കനിവിനെ ഞാൻ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കോട്ടയ്ക്കലിലും പരിസരത്തുമുള്ള കടുപ്പിലായ രോഗികളുടെ പരിചരണം പൂർണ്ണമായി ഏറ്റെടുത്ത് നടത്തുന്നു. ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവിന് രോഗികളിലെ ശുശ്രൂഷയും സംരക്ഷണവും അല്ലാതെ അവർക്ക് ഏറ്റവും പാവപ്പെട്ട രോഗികൾക്ക് ഭക്ഷണ കിറ്റ്, പിന്നെ അതുപോലെ തന്നെ ഓക്സിജൻ സിലിണ്ടറുകൾ, പിന്നെ ബെഡ്, എയർ ബെഡ്, വാട്ടർ ബെഡ് മുതലായ ഒരുപാട് സാധനങ്ങൾ ആവശ്യക്കാർക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ജാനുവരി 15 പാലിയേറ്റീവ് ദിനമാണ്. ഈ സ്ഥാപനത്തിൻ്റെ ഫണ്ടുകളെല്ലാം ശേഖരിക്കുന്ന ആ ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങളും അതിലൊരു പങ്കാളിയാവാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു.
കാരണം നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ വരുന്ന ജാനുവരി 15-ാം തീയതി നിങ്ങളാൽ പറ്റുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കാരോടൊക്കെ അഭ്യർത്ഥിച്ച് എത്ര ചെറിയ തുകയായാലും അത് ഈ സംരംഭത്തിലേക്ക് നീക്കി വയ്ക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഏതൊരു സഹായവും ചെറുതല്ല. പക്ഷേ നമ്മൾ ചെയ്യുന്ന സഹായം അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നതിലാണ് കാര്യം. കോട്ടക്കൽ കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ്, നമ്മുടെ സഹായങ്ങൾ കനിവിനെ ഏൽപ്പിച്ചാൽ അത് അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തും, ഉറപ്പാണ്. എൻ്റെ സഹായം ഞാൻ എത്തിച്ചു കഴിഞ്ഞു, നിങ്ങളും എത്തിക്കും. ഈ ജീവകാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാകും. ഈ മഹത്തായ സംരംഭങ്ങളിലേക്ക്, അതായത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ പങ്കാളികളായി, നിങ്ങളും അതിനോടുകൂടി പങ്കാളികളാകും. എല്ലാവരും സഹായം ആവശ്യമാണ്.